റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സൗദി അറേബ്യ സന്ദർശിച്ചു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തി. എണ്ണോൽപാദനം വെട്ടിക്കുറിക്കുന്നതും ഗസയിലെ ആക്രമണവും ഇരുവരും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. യു എ ഇ സന്ദർശനത്തിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സൗദിയിലെത്തിയത്. റിയാദിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാൻ റഷ്യയും സൗദിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരും. ഈ സുഹൃദ് ബന്ധത്തെ തടയാൻ ആർക്കും സാധിക്കില്ലെന്നും കിരീടാവകാശി പറഞ്ഞു. പ്രധാനപ്പെട്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ എന്ന നിലയിലും ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും പുടിന്റെ സൗദി സന്ദർശനത്തെ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ച നടപടി ഇരു രാജ്യങ്ങളും തുടരുമെന്നാണ് സൂചന. സൗദിയും റഷ്യയും പ്രതിദിന എണ്ണ ഉൽപ്പാദനം 10 ലക്ഷം ബാരൽ കുറച്ചിട്ടുണ്ട്. 2024 മാർച്ച് വരെ ഇത് തുടരുമെന്ന് സൗദി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് വീണ്ടും നീട്ടാൻ ഇരു രാജ്യങ്ങളും ധാരണയാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. ഗസയിൽ വെടിനിർത്തലും തടവുകാരുടെ കൈമാറ്റവും പൂർത്തിയാക്കി സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യം റഷ്യ എടുത്തു പറഞ്ഞു. റഷ്യ സന്ദർശിക്കാൻ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പുടിൻ ക്ഷണിക്കുകയും ചെയ്തു. ജലീൽ കണ്ണമംഗലം 24 ജിദ്ദ.